പ്രായപ്പൊന്മാനെ കണ്ട് മോഹിച്ച സീതാദേവി ദേവാംശജയെങ്കിലും ഒരു പെണ്ണ് തന്നെയായിരുന്നു. മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നിട്ടും ആ ഒരു പിഴവിന്റെ പേരിൽ സീതാദേവി അനുഭവിച്ചത് ഒരു ജന്മകാലത്തെ അഗ്നിപരീക്ഷയാണ്, ദുരിതമാണ്. അതിന് ഞാൻ ആ സന്യാസിമാരെ തലയിലേറ്റ് നടക്കാനൊന്നും ഏട്ടനോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അവരെ ഒന്നും വന്ദിക്കാൻ എന്നെ അനുവദിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. വിധിയെ വെല്ലാൻ ആർക്കും ആവില്ല, അതുകൊണ്ട് അനുവദിക്കുന്നില്ലെങ്കിലും എതിർക്കുന്നുമില്ല. നിന്റെ ആരാധന സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. നിനക്ക് ആരെ വേണമെങ്കിലും ആദരിക്കാം, അംഗീകരിക്കാം. പക്ഷേ ഒന്നു മാത്രം ഓർക്കുക, പാത്രം അറിഞ്ഞ് ഭിക്ഷ വിളമ്പുക, അർഹതയുള്ളവനെ ആദരിക്കുക, ദുഷ്ടന്മാരെ ഒരു കയ്യകലെ മാറ്റി നിർത്തുക. അങ്ങനെ ചെയ്താൽ ജീവിതം സന്തുഷ്ടമായിരിക്കും, സുരക്ഷിതമായിരിക്കും. നല്ലയാളായി പറയുന്നേ. മനുഷ്യരൂപത്തിൽ വന്ന രാക്ഷസനായ ആ ജയകാന്തനെ ഈ ഇല്ലത്ത് വിളിച്ചു കയറ്റി താമസിപ്പിച്ച ആളാ ഇപ്പൊ ഒരു സന്യാസിയെ വണങ്ങിയതിന്റെ പേരിൽ എന്നെ ഗുണദോഷിക്കുന്നെ. അതെനിക്ക് സംഭവിച്ച ഒരു അബദ്ധമായിരുന്നു, അക്കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് സംഭവിച്ച അതേ അബദ്ധം നിനക്കും പറ്റണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് എനിക്ക് അബദ്ധം പറ്റാറില്ല, ഇന്ന് വരെ അബദ്ധം പറ്റിയിട്ടില്ല, ഇനിയൊട്ട് പറ്റുകയില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. ദേവി, എല്ലാവരും ആരത് സ്വീകരിച്ചോളൂ. അയ്യോ സ്വാമി, സന്തോഷായി. നിങ്ങളെപ്പോലുള്ള താപസ ശ്രേഷ്ഠരുടെ പാദസ്പർശത്താൽ ഈ ദേവീക്ഷേത്രം പവിത്രമായി. അവിടുന്ന് ക്ഷമിക്കണം, ദേവീ പൂജ കഴിഞ്ഞ് ആരതി സ്വീകരിച്ച ശേഷം അവിടുത്തെ അരികിലെത്താമെന്ന് കരുതി. വിഗ്രഹം ദേവിയുടെ പ്രതീകമാണ്. ഇതാ ഈ സന്യാസിവര്യൻ ദേവന്റെ പ്രതിപുരുഷനും. ശിലയേക്കാളും ആദരിക്കപ്പെടാൻ അർഹതയുള്ളത് യോഗിക്കാണ്. എന്താ, നാം പറഞ്ഞതിനോട് എതിരഭിപ്രായമുണ്ടോ മാധവ? എന്തോ, ഇവളിൽ നാം ഏറെ ദിവ്യത്വം കാണുന്നുണ്ട്. ഇവൾക്ക് പിറക്കാൻ പോകുന്ന ഉണ്ണി ഒരു ദിവ്യജന്മമായിരിക്കും. എന്നാൽ ആ ദിവ്യ ശിശുവിന് ജന്മം നൽകാനുള്ള യോഗ്യത ഇനിയും ഇവൾക്ക് പ്രാപ്തമായിട്ടില്ല. അയ്യോ, അങ്ങനെ കൽപ്പിക്കുന്നത് സങ്കടമാണ്. വിധി നിയമങ്ങൾ ശിലാലിഖിതങ്ങളാണ്, അവ മാറ്റുന്നത് കഠിനമായ ജോലിയും.
സാരമില്ല, എന്തും സഹിക്കാം, എന്ത് പ്രതിവിധിയും ചെയ്യാം, ഏത് പ്രായശ്ചിത്തവും അനുഷ്ഠിക്കാം. എന്നെ കൈവിടരുത്. ഒരു ദൈവിക ശിശുവായി പിറക്കാനുള്ള യോഗം എന്റെ കുഞ്ഞിനുണ്ടെങ്കിൽ അവിടുന്ന് അവനത് നിഷേധിക്കരുത്. പാർവതി, ഇനിയും ജോലികൾ വേണ്ടോളൂ ഉണ്ട്, നേരം കളയണ്ട, വേഗം ആവട്ടെ. പൊയ്ക്കോളൂ. പാർവതി ജോലികൾ തീർത്തു വന്നോളൂ. നിന്റെ ആഗ്രഹ നിവൃത്തിക്കുള്ള പരിഹാര കർമ്മങ്ങൾ എന്താണെന്നുള്ളത് നാം നമ്മുടെ ആചാര്യനോട് ചോദിച്ചു പറയാം. ഇത് ക്ഷേത്രമാണ്, ദേവിയുടെ ചൈതന്യം നിറഞ്ഞ സ്ഥലം. ഇവിടെ ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്, അതിനെ വിഘ്നം വരുത്തരുത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആള് ശുദ്ധനാണ്, സാധുവാണ്. ഞാൻ കഴിയുന്നത് വേഗം എന്റെ ജോലികൾ തീർത്തിട്ട് വരാം. തിരുമേനി, ആ എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഓ ആയിക്കോട്ടെ, ശരി. മാധവേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്ത് പറ്റി? അവിടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ മൂലയില് രണ്ടെണ്ണത്തിനെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ? ആര്? ആ സന്യാസിമാരോ? അതെ, അവര് തന്നെ. അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കാമോ? അതെന്താ, അവരെ കൊണ്ട് ഇവിടെ വലിയ ഉപദ്രവമൊന്നുമില്ലല്ലോ. ഇന്നൊരു പക്ഷെ ഉപദ്രവം ഇല്ലായിരിക്കാം, പക്ഷേ നാളെ തീർച്ചയായും അവർ നമുക്കൊരു തീരാ തലവേദനയായി തീരും, അതിലൊരു സംശയവും വേണ്ട. അങ്ങനെ പറഞ്ഞ കഷ്ടാ തിരുമേനി, നമ്മളിവിടേക്ക് ക്ഷണിച്ചു വരുത്തിയ അതിഥികളാ അവര്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവരോട് ഇവിടുന്ന് പോകാൻ പറയാൻ എനിക്കാവില്ല. മാധവേട്ടനെ ഞാൻ ഒന്നിനും നിർബന്ധിക്കണില്ല, പക്ഷേ ഒന്നു മാത്രം ഞാനിപ്പ പറയാം. എന്റെ വാക്ക് അനുസരിക്കാത്തതിന്റെ പേരില് മാധവേട്ടൻ പശ്ചാത്തപിക്കും. ഇങ്ങനെ തറപ്പിച്ചു പറയാൻ വേണ്ടി മാത്രം എന്ത് തെറ്റാ അവര് തിരുമേനിയോട് ചെയ്തത്? അവര് രണ്ടാളുടെയും ലക്ഷണം ശരിയല്ല. നോട്ടത്തിലും പെരുമാറ്റത്തിലുമെല്ലാം എന്തോ ദുരൂഹതകൾ ഒളിഞ്ഞു കാണുന്നുണ്ട്. ദൈവികതയുടെ ഒരു കണികയും അവരിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ തിരുമേനി, ഇത്തരം കാരണങ്ങൾ പറഞ്ഞ് അവരെ ഇവിടുന്ന് ഞാൻ എങ്ങനെയാ പറഞ്ഞയക്കുക? എന്നെ കുറിച്ച് അവരും നാട്ടുകാർ എന്താ കരുതുക? ഒരു കാരണം, ഒരേ ഒരു കാരണം, തിരുമേനിയുടെ അഭിപ്രായം ശരിവെക്കുന്ന രീതിയിൽ ഒരേ ഒരു കാരണം അവരുണ്ടാക്കിയ ആ നിമിഷം ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും, അതുറപ്പ്. നിങ്ങളുടെ ഇഷ്ടം. ആ ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. തന്നോടിരുന്ന് ധ്യാനിക്കാനാ പറഞ്ഞത്, ഉറങ്ങാനല്ല. അവരൊക്കെ പോയി, ഇപ്പോഴിവിടെ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. വെറുതെ അനങ്ങാതെ രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്നല്ലേ, ശരീരം മുഴുവനും മരവിച്ചു. അയ്യോ, അല്ലെങ്കിൽ പിന്നെ നീ ജീവിതം മുഴുവനും പാടത്ത് കിളച്ചുകൊണ്ട് നടന്ന ആളല്ലേ? ആ നമ്മൾ ഇവിടെ വന്നതിനും
ഈ വേഷം കിട്ടിയതിന്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ട്. വിഷ്ണുവിന്റെ വധം. അതെ, അതിന്ന് നടക്കണം, നടന്നിരിക്കണം. അപ്പോ അവളെ കൊല്ലണ്ടേ? ആദ്യം അവൻ, അതും അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ. സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ട ദുഃഖത്തിൽ അവള് കരയുന്നത് എനിക്ക് കാണണം, അത് കണ്ട് ആസ്വദിക്കണം. അതിനുശേഷം, അതിനുശേഷം മാത്രം മതി അവളുടെ വധം. നാണമാവില്ലേ നിങ്ങൾക്ക് ഒരു നവവരനും വധുവും മാത്രം താമസിക്കുന്ന ഒരു ഇല്ലത്ത് വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ? ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല. പിന്നെ ഞങ്ങൾ അകത്ത് കയറാൻ നോക്കിയതാ. ഒന്നും മിണ്ടാതിരിക്കട. കഷ്ടമുണ്ട്. യുവസന്യാസിനി തന്റെ ഗുരുവിനോട് പെരുമാറുന്ന വിധം മ്ലേച്ഛമാണ് കേട്ടോ. നിന്റെ അംഗീകാരം എനിക്ക് ആവശ്യമില്ല. അഭിപ്രായമോട്ട് കേൾക്കും വേണ്ട. ആഹാ, എന്റെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിയിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ല അല്ലേ? അപ്പോ നീ നീ എന്നെ തിരിച്ചറിഞ്ഞോ? നിന്റെ ചലനങ്ങളെല്ലാം ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയും. മൂർഖനെയും അണലിയെയും രാജവെമ്പാലയും ഒക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പുഷ്പം പോലെ പിടികൂടിയിട്ടുമുണ്ട്. ഏത് വിഷപ്പാമ്പിനെയും തീർത്തും നിസാരമായി മെരുക്കുന്നവളാണ് ഞാൻ. എടാ, ഈ കിഴവി ഇനി ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകരുത്. നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്നവളാ ഇവൾ. ഇവളെ പിടിക്ക്. എടാ, ഒരു കിഴവിയെ മര്യാദ പഠിപ്പിക്കാൻ അറിയാത്ത നീയൊക്കെ നപുംസകമാണ്ടാ. എടാ, ഒരു കിഴവിയെ മര്യാദ പഠിപ്പിക്കാൻ അറിയാത്ത നീയൊക്കെ നപുംസകമാണ്ട. എന്താ ഇവനെ പറഞ്ഞിളക്കാൻ? നൂറ് നാവായിരുന്നല്ലോ നിനക്ക്, ഇപ്പൊ എന്തു പറ്റി? നിന്റെ നാവിറങ്ങിപ്പോയോ? വേണ്ട, നിന്റെ കളി എന്നോട് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എനിക്കറിയില്ലേ? എങ്കിൽ നീ തന്നെ പറ നീ ആരാണെന്ന്. ഓ, അപ്പൊ നീ ആരാണെന്ന് നിനക്കും അറിയില്ലെന്ന് ചുരുക്കം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ അയൽപ്പക്കത്തുള്ളവരെയെല്ലാം വിളിച്ചു കൂട്ടാം.
അവര് വന്ന് നിങ്ങളെ കാണട്ടെ, പിടിച്ചു കെട്ടി ചോദ്യം ചെയ്യട്ടെ. അപ്പൊ അറിയാലോ നീ ആരാണെന്ന്. അയ്യോ അരുത്, ആളെ കൂട്ടരുത്, ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. ഇനി ആരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല എന്ന് വാക്ക് തരാമോ? എന്താ പറയാൻ ഇഷ്ടമില്ലേ? എന്നാ വേണ്ട, ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടാം. അയ്യോ വേണ്ട, ആളെ കൂട്ടരുത്. എന്നാ സത്യം ചെയ്യൽ, മേലാൽ ഇത്തരം വൃത്തികെട്ട പരിപാടികൾക്ക് ഇറങ്ങില്ല എന്ന് സത്യം ചെയ്യാൻ. ശരി, ഞാനിനി ആരെയും ഉപദ്രവിക്കില്ല, ചതിക്കില്ല. സത്യം ചെയ്യാൻ. സത്യം. ശരി പൊയ്ക്കോ. ഞാൻ എവിടെ പോയാലും അവരെന്നെ പിറകെ തന്നെ ഉണ്ടല്ലോ. അന്ന് വഴി വെച്ചെന്നെ ഉപദ്രവിച്ചു, ഇപ്പഴാ ശാന്തി മഠത്തിലും. അവര് കാഴ്ചക്കൊരു വൃദ്ധയാണെന്നുള്ളത് ശരിയാ, പക്ഷേ അവരുടെ കൈക്ക് നല്ല ബലവാ. അവർക്ക് മർമ്മവിദ്യകളും നല്ല വശമുണ്ട്. എന്തൊരു വേദനയാ. കണ്ണിച്ചോരയില്ലാത്ത കിഴവി, ഞാനൊരു പെണ്ണാണെന്ന പരിഗണന പോലും അവരെനിക്ക് തന്നില്ല. അങ്ങനെയുള്ളൊരു പരിഗണന നമ്മൾ പാർവതിക്ക് നൽകിയിട്ടില്ലല്ലോ. ആ വിഷ്ണുവിനോടൊപ്പം അവളെയും വെട്ടി നുറുക്കി കൊല്ലാനായിരുന്നില്ലേ നമ്മുടെ പദ്ധതി? നീ എന്റെ കിങ്കരനോ അതോ അവളുടെ ഭക്തനോ? ക്ഷമിക്കണം, എന്റെ അവിവേകം പൊറുക്കണം. ആ നശിച്ച കിഴവി അപ്പോഴവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ വിഷ്ണുവും പാർവതിയും ഇപ്പൊ അവിടെ ആത്മാക്കളായിട്ട് അലയുമായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്കൊരവസരം കിട്ടുമ്പോ അത് ഇതുപോലെ പാഴാക്കാതെ കൃത്യമായി പ്രയോജനപ്പെടുത്തണം. അതിനി ഒരു അവസരം എപ്പോ കിട്ടാൻ? കിട്ടിയാലും ആ കിളവ് വീണ്ടും വന്ന് എല്ലാം തൊലച്ചു കളയില്ലെന്ന് എന്തോ ഒരു ഉറപ്പ്. ഇത്തവണ ആരും നമ്മെ തടയില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ നമ്മുടെ ബലിമൃഗങ്ങൾ സ്വയം നമ്മെ സമീപിച്ച് തങ്ങളെ ബലി നൽകുവാനായി നമ്മളോട് യാചിക്കും. നീ നോക്കിക്കോ. എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവണ്ട, നീ തൽക്കാലം എന്നോടൊപ്പം വാ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ഒന്ന് അഭിനയിച്ചതാ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒന്നും വാടോ. Thank you.
തിരുമേനി, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. എന്ത് പറ്റി? എന്താ പ്രശ്നം? കള്ളന്മാർ. കള്ളന്മാരോ? അതെ, രാത്രിയിൽ ഏതാനും കള്ളന്മാർ നമ്മുടെ ക്ഷേത്രത്തിൽ കടന്നു. ശ്രീകോവിൽ കുത്തി തുറന്ന് അവിടെ കയറി മോഷണം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു അവർ. എന്നിട്ട്? ഞാനാണ് അവരെ ആദ്യം കണ്ടത്. ഞാൻ ബഹളം കൂട്ടി, അപ്പോ അവര് ഞങ്ങളെ ആക്രമിച്ചു. എന്റെ ദേവി, എന്നിട്ട് നിങ്ങൾക്ക് അപകടം എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്റെ ഗുരുനാഥൻ, എന്റെ ആചാര്യൻ, ക്ഷേത്രത്തെ അക്രമികളിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന് ക്ഷതം പറ്റിയിട്ടുണ്ട്. അയ്യോ, നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അവരദ്ദേഹത്തെ ശരിക്കും ആക്രമിച്ചു. അങ്ങ് ഞങ്ങളെ സഹായിക്കില്ലേ? അങ്ങ് ഉടനെ എന്തെങ്കിലും ചെയ്യണേ. നമ്മ തുറക്കാൻ നേരായില്ലോ. ഞാൻ എന്താ ഇപ്പൊ ചെയ്യ? മർദ്ദനമേറ്റ് എന്റെ ഗുരു തീർത്തും അവശനായിരിക്കുക. എനിക്കാണെങ്കിൽ ഇദ്ദേഹത്തെ സ്പർശിക്കാനും ആവില്ല. അമ്പലത്തിൽ പൂജ ചെയ്യാനുള്ളതല്ലേ. എന്റെ ദേവി, ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അത് ഇത്രയും വലിയൊരു മാരണമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല.